നമസ്കാരം. താലിബാൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയത് മുതൽ വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് അഫ്ഗാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈവെട്ടുപോലെയുള്ള ശിക്ഷാരീതികൾ മാറ്റാൻ തങ്ങൾക്ക് കഴിയുകയില്ലെന്ന് താലിബാൻ നേതാവ് മുല്ല നൂറുദ്ദീൻ തുറാബി പറഞ്ഞു. ശിക്ഷാരീതികൾക്ക് മാറ്റമില്ലെങ്കിലും അത് ജനമധ്യത്തിൽ വെച്ച് നടത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇയാൾ വ്യക്തമാക്കി. മറ്റുള്ള രാജ്യങ്ങൾ നടപ്പാക്കുന്ന ശിക്ഷകളെക്കുറിച്ചും അവരുടെ നിയമങ്ങളെക്കുറിച്ചും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച് ഇത്ര വേവലാതിപ്പെടുന്നത്? ഞങ്ങളുടെ നിയമങ്ങൾ എന്തായിരിക്കണമെന്ന് മറ്റുള്ളവർ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ഇസ്ലാമിനെയാണ് പിന്തുടരുന്നത്. നിയമങ്ങൾ ഖുറാനിൽ പറയുന്നതനുസരിച്ചായിരിക്കും നടപ്പാക്കുക. ശരിയത്ത് നിയമങ്ങൾ അനുസരിച്ചുള്ള ശിക്ഷാവിധികളാണ് താലിബാൻ നടപ്പിലാക്കിയിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് ഇതിലുള്ളത്. പരസ്യമായി പറയേണ്ടതല്ല തങ്ങളുടെ ശിക്ഷാരീതിയെന്നും അഭിമുഖത്തിൽ ഈ ഭീകരൻ വെളിപ്പെടുത്തി. കൈവെട്ട് പോലെയുള്ള ശിക്ഷ നടപ്പാക്കേണ്ടത് സുരക്ഷയുടെ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണെന്നാണ് ഇയാൾ പറയുന്നത്. ശിക്ഷകൾ പരസ്യമായി ചെയ്യണോ എന്ന് മന്ത്രിസഭ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു നയം വികസിപ്പിക്കുമെന്നും താലിബാൻ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയായ തുറാബി വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടുന്നതിനായി അധികാരം പിടിച്ചപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് താലിബാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമതും അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ച താലിബാൻ പ്രാകൃത യുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അനുമതി നിഷേധിച്ചും സ്ത്രീകളെ ജോലിക്കായി വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചും താലിബാൻ ദിവസം കഴിയും തോറും ജനങ്ങളുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയത്ത് നിയമങ്ങൾ അനുസരിച്ച് കുറ്റകൃത്യങ്ങൾ രണ്ട് രീതികളിലുള്ളവയാണ്. ഹദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൻ കുറ്റങ്ങളായി പരിഗണിക്കപ്പെടുകയും ഇവയ്ക്കുള്ള ശിക്ഷ നേരത്തെ നിശ്ചയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തസർ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറ്റങ്ങളുടെ ശിക്ഷ തീരുമാനിക്കുന്നത് ഇസ്ലാം നിശ്ചയിക്കുന്ന വിധികർത്താക്കളാണ്. മോഷണം, വ്യഭിചാരം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഹദ്ദിന്റെ പരിധിയിൽ വരുന്നവയാണ്. മോഷ്ടാവിന്റെ കൈമുറിക്കുക എന്നതാണ് ശരീഅത്തനുസരിച്ചുള്ള ശിക്ഷ. അതേസമയം വ്യഭിചാരണികളെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ശരീഅത്തിന്റെ വിധി. എന്നാൽ ഇത്തരം ശിക്ഷാ നടപടികൾ നടപ്പിൽ വരുത്തണമെങ്കിൽ കൃത്യമായ തെളിവ് വേണമെന്നും ഇസ്ലാം പറയുന്നുണ്ട്. എന്നാൽ വ്യഭിചാരണികളെ എറിഞ്ഞുകൊള്ളുന്ന ശിക്ഷാരീതികൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ നേരത്തെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരം ശിക്ഷാരീതികൾ പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്നും അത് മനുഷ്യത്വരഹിതമാണെന്നും അത് നിരോധിക്കണമെന്നും യു എൻ വ്യക്തമാക്കിയിരുന്നു. എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഹദ് ശിക്ഷാരീതികൾ നടപ്പിലാക്കാറില്ല എന്നതാണ് വസ്തുത. കൂടാതെ ഇത്തരം തീവ്രമായ ശിക്ഷാ നടപടികൾക്കെതിരെ ഇസ്ലാമിക ലോകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം മതവിശ്വാസം ഉപേക്ഷിക്കുക എന്നത് ഇസ്ലാമിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച കാര്യമാണ്. ഇത്തരം ആളുകളെ വധിക്കണമെന്നാണ് ഭൂരിപക്ഷ മുസ്ലിം പണ്ഡിതരുടെയും അഭിപ്രായമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ചില പണ്ഡിതരുടെ അഭിപ്രായം മതം വിട്ടവർക്കുള്ള ശിക്ഷ ദൈവത്തിന് വിടണമെന്നും മതം വിടൽ ഇസ്ലാമിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല എന്നുമാണ്. ആരെയും നിർബന്ധിച്ച് മതത്തിൽ ചേർക്കരുതെന്ന് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാ നിയമവ്യവസ്ഥകളെയും പോലെ ശരീഅത്ത് നിയമങ്ങളും വളരെ സങ്കീർണം തന്നെയാണ്. മതപണ്ഡിതരുടെ വിവരങ്ങൾക്കും പരിശീലനത്തിനുമനുസരിച്ച് ശരീഅത്ത് നിയമങ്ങൾ പിൻപറ്റുന്നതിൽ വ്യത്യാസങ്ങൾ വരുന്നു. മുഫ്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തിയുള്ള വിധികളും നിർദ്ദേശങ്ങളും പ്രഖ്യാപിക്കുന്നത്. ഫത്വ എന്നാണ് ഇത്തരം മതവിധികളെ വിശേഷിപ്പിക്കുന്നത്. ഫത്വ ഇസ്ലാം അംഗീകരിച്ച മതവിധിയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അഫ്ഗാനിൽ കൊടിയ പീഡനങ്ങളാണ് മതനിയമങ്ങൾ എന്ന പേരിൽ അവിടുത്തെ സ്ത്രീകളും കുഞ്ഞു കുട്ടികളും ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തടയിട്ടേ മതിയാകൂ. വെബ് ഡെസ്ക്, തത്വമീനൂസ്.